വിശദമായ വാർത്തകളിലേക്ക്. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിൽ വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉദുബ് വർഗീസ്. തന്നെ മാത്രം വേട്ടയാടുന്നത് എന്തിനെന്നും ഇന്ത്യൻ നിയമമനുസരിച്ച് താൻ കുറ്റക്കാരനെങ്കിൽ തുറുങ്കിൽ കിടക്കാൻ തയ്യാറാണെന്നും ഉദുബ് വർഗീസ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വലിയ വമ്പൻ സ്രാവുകൾ പുറത്ത് താൻ മാത്രം കുറ്റക്കാരൻ എന്ന രീതിയിലാണ് വേട്ടയാടപ്പെടുന്നത്. വിവാദ റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറാഫിന് MD ഉദുബ് വർഗീസ് പറഞ്ഞു. ഇത് വളരെ പുതിയൊരു സ്ഥാപനമാണ്. ഈ മേഖലകളിൽ വലിയ വലിയ വമ്പന്മാരായ ആൾക്കാരുണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു കേസ് പോലും കണ്ടില്ല. ആർക്കാണ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ മാത്രം കേസെടുക്കാനുള്ള താല്പര്യം? എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു? ഞങ്ങളുടെ സ്ഥാപനത്തിലിരുന്ന പൈസ ഉണ്ടായിരുന്നു. ആ പൈസ എന്ന് പറയുന്നത് ഞങ്ങൾ അക്കൗണ്ടഡായിട്ടുള്ള ക്യാഷ്. അൺഅക്കൗണ്ടഡായിട്ട് ഒരു പൈസ അവിടെ നിന്ന് പിടിച്ചിട്ടില്ല. അതായത് ആൾക്കാരെ നിന്ന് നിർബന്ധപൂർവം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പണം പിരിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ഈ റെയ്ഡ് നടക്കുമ്പോഴോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ ഒന്നും ഞാൻ ആ രാജ്യത്തില്ല, ഞാൻ വേറൊരു രാജ്യത്താണ്. ഭീകരരും അക്രമികളും അവരുടെ ചില ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി ആൾക്കാരെ ബന്ദികളാക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചിട്ട് ബന്ദികളാക്കി വെച്ചുകൊണ്ട് ദിവസങ്ങൾ ബാർഗെയിൻ ചെയ്യും ഇല്ലേ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ചെങ്കിൽ അന്ന് തന്നെ പൈസ മുഴുവൻ പിടിക്കണ്ടേ? ഇതൊരു സാധാരണ ഓഫീസ്, വളരെ സാധാരണമായ ഒരു ഓഫീസ്. താൻ ഒളിവിലല്ല, പിടികിട്ടാ പുള്ളിയുമല്ല, ഇതാ ഇവിടെ തന്നെ ഉണ്ടെന്ന് അബുദാബിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഉദുപ്പ് വർഗീസ് പറഞ്ഞു. ഇതിൻ്റെ ഒരു സത്യമുണ്ട്. നിങ്ങൾ ആ സത്യം എന്താണ് കണ്ടെത്ത്. ആ സത്യം കണ്ടെത്തിയതിന് ശേഷം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ രാജ്യദ്രോഹിയാണോ എന്നെ തൂക്കിക്കൊല്ല്. അതല്ല, ഞാൻ വേറൊരു കുറ്റം, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഏതൊരു കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് തക്കതായ ശിക്ഷ എനിക്ക് തരണം. ഇല്ലെങ്കിൽ ആ രാജ്യം നിലനിൽക്കുകയല്ല, നമ്മുടെ വ്യവസ്ഥിതികൾ നിലനിൽക്കുകയല്ല. എന്തുകൊണ്ട് വർഗീസിനെതിരെ മാത്രം, റെഡ് കോർണർ നോട്ടീസ് വർഗീസിനെതിരെ മാത്രം? അതെന്തോ ഒരു ശുഷ്കാന്തിയായിരുന്നു. ഈ ശുഷ്കാന്തി നാട്ടിലുള്ള മറ്റുള്ള കേസിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ എന്തോ ഒരു നല്ലതായിരുന്നു. ഈ കേസുണ്ടായി, ഞാൻ ഒളിച്ചിരിക്കുകയാണെന്നും അല്ലെ ഞാൻ അബ്സ്കണ്ടിങ് ആണെന്നോ പറഞ്ഞു. ഞാൻ വിദേശത്ത് കഴിഞ്ഞ് 18 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ ഒളിച്ചിരിക്കുകയാണെന്നോ അല്ലെ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ പിന്നെ ഒളിച്ച് കഴിയുകയാണെന്നോ പറയുന്നതിനകത്ത് എന്ത് പിന്നെ മര്യാദയുണ്ട്? ക്യാമറമാൻ ജോണിയോടൊപ്പം EM അഷ്റഫ്. മുത്തശ്ശി കൊച്ചുമകളെ കിണറ്റിലെറിഞ്ഞു കൊന്നു. പത്തനംതിട്ട മെഴുവേലിയിലാണ് ഈ സംഭവം. അമ്മായിയമ്മ മരുമകൾ വഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. പന്തളമെന്ന ഗ്രാമത്തെ നെടുക്കിക്കൊണ്ടാണ് 21 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറം ലോകമറിഞ്ഞത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിയെ കാണാൻ ഇടയ്ക്കിടെ വീട്ടിൽ വരാറുള്ള സംഗീതയുടെ അമ്മ വത്സലയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത്. മാനസിക നില തകരാറിലായ ഇവർ കുട്ടിയുടെ അമ്മ പുറത്തേക്ക് പോയ ഉടനെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. തുടർന്ന് ഇവർ തന്നെ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുള്ളിയുടെ നിലവിളി കേട്ടോണ്ട് അവിടെ ആൾക്കാർ കൂടിയപ്പോൾ നിലവിളി കേട്ടു. അപ്പോൾ ഞാൻ ഓട്ടോ സ്റ്റാൻഡ് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ കുറേ പേർ അവിടെ കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി ചെന്നപ്പോൾ ഇന്ന് കുഞ്ഞിനെ കാണുന്നില്ല, ഈ അമ്മ പറഞ്ഞു. ഇച്ചിരി മെൻ്റൽ ഉണ്ടായിരുന്ന സ്ത്രീക്ക്. അപ്പോൾ ഉടനെ ഞങ്ങൾ ഇറങ്ങി ചെന്ന് അകത്ത് എല്ലാം മുറിയും തപ്പി, അവിടെ എല്ലാം നോക്കിയിട്ടും കാണാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റിലാണ് ഇദ്ദേഹം കിണറ്റിലോട്ട് ഇറങ്ങി, കിണറ്റിലിറങ്ങി നോക്കിയപ്പോൾ കുഞ്ഞ് അതിനകത്തുണ്ടായിരുന്നു. ഉടനെ വേറെ എല്ലാവരും കൂടി എടുക്കുമായിരുന്നു, ഇദ്ദേഹം പൊക്കിത്തരുമായിരുന്നു. സംഭവ സമയത്ത് കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മൂമ്മ വത്സലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നും പോലീസ് പറഞ്ഞു. കുട്ടിയുടെ മൃതദേഹം പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. തൃശൂരിൽ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കൊല്ലപ്പെട്ട ലാൽജി കൊളന്നൂരിൻ്റെ കുടുംബം കോൺഗ്രസിനെതിരെ രംഗത്ത്. ലാൽജി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജില്ലയിലെ കോൺഗ്രസ് മന്ത്രിയുടെയും MLA പങ്ക് ഒതുക്കി തീർത്തെന്ന് ആരോപണം. ചാവക്കാട് ഹനീഫ വധക്കേസിലും അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്താനിടയില്ലെന്ന് ലാൽജിയുടെ അമ്മ ഓമന ജോർജ് PPTVയോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തിൽ 2013 ഓഗസ്റ്റിൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകൻ മധു ഈച്ചരത്ത് കൊല്ലപ്പെട്ടിരുന്നു. ജില്ലയിലെ മന്ത്രിയുടെ അനുയായിയായിരുന്ന മധുവിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് എ ഗ്രൂപ്പ് പ്രവർത്തകൻ ലാൽജി കൊള്ളന്നൂർ വെട്ടേറ്റി മരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ മന്ത്രിയാണെന്ന് ആരോപണമുന്നയിച്ച ലാൽജിയുടെ സഹോദരൻ പ്രേമിനെ മധു ഈച്ചരത്ത് വധക്കേസിൽ പ്രതിയാക്കി പകതീർത്തെന്ന അമ്മ ഓമന ജോർജ് ആരോപിച്ചു. ലാൽജിയുടെ കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. ഈ മന്ത്രിയുടെ ആൾക്കാരും അവരാണ് അത് ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വം ഇതിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതാ. മധു കൊല്ലപ്പെടുന്നു,
മധുവിനെ കൊന്ന ആൾക്കാരനെ മുഴുവൻ പിടിച്ച് ജാമ്യം കൊടുക്കാണ്ട് അവിടെ അകത്തിടുന്നു. എൻ്റെ മോനെ കൊല്ലണു. അവർക്കൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും രണ്ടാളൊഴിച്ച് ബാക്കിയെല്ലാവർക്കും ജാമ്യം കിട്ടണം. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ചാവക്കാട് ഹനീഫ വരത്തിലും ഗൂഢാലോചനയെ കുറിച്ചുള്ള അന്വേഷണം ഒതുക്കി തീർക്കാനാണ് സാധ്യതയെന്നും കൊല്ലപ്പെട്ട ലാൽജിയുടെ അമ്മ ഓമന ജോർജ് പറഞ്ഞു. ക്യാമറമാൻ പി പി സലീമിനൊപ്പം സി ജി ദിൽജിത്ത്, ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരത്തും നിസാം മോഡൽ ആക്രമണം. തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ഫ്ളാറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂര മർദ്ദനം. താക്കോൽ എടുത്തുകൊടുത്തില്ല എന്ന കാരണത്താലാണ് മർദ്ദനം. ഒരു പ്രമുഖ ബിൽഡറുടെ മകനാണ് പേരൂർക്കട സ്വദേശി വിൻസെന്റിനെ മർദ്ദിച്ചത്. തലസ്ഥാനത്തെ ഒരു പ്രമുഖ സ്വകാര്യ ഫ്ളാറ്റിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവമുണ്ടായത്. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വിൻസെന്റിനോട് ഫ്ളാറ്റിലെ താമസക്കാരനായ ശിവ ഗാർഡ് റൂമിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ എടുത്തു തരാൻ പറഞ്ഞു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് നിഷേധിച്ചതോടെ പ്രകോപിതനായ ശിവ സെക്യൂരിറ്റി ജീവനക്കാരനെ പ്ലാസ്റ്റിക് കസേര ഒടിയും വരെ ക്രൂരമായി മർദ്ദിച്ചു. പ്രാകൃതമായ മർദ്ദനമാണ് തനിക്ക് നേരെ ഉണ്ടായതെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ വിൻസെന്റ് പീപ്പിൾ ടി വിയോട് പറഞ്ഞു. അവിടെ ഒരു ബെഞ്ച് കിടന്നിടത്ത് തറയിലടിച്ച് എൻ്റെ പിന്നെ കിട്ടാത്ത തൊട്ടടുത്ത കാറ് കിടന്നുണ്ട്. മലർത്തിയിട്ട് പട്ടി അടിക്കും പോലെ അടിച്ചോളാം. അവിടെ അത്രയും ഫ്ളാറ്റിലുള്ള ഒരു 10-40 പെണ്ണുങ്ങളും കുട്ടികളും വാവിട്ട് വിളിച്ചു കിടക്കണം. ഉറക്കം ഇത്രയും ജനങ്ങൾ കംപ്ലീറ്റ് അവിടെ ഉള്ളവർ വന്ന് വിളിച്ച് പറഞ്ഞിട്ടും നിന്നെ കൊന്ന ഇടങ്ങളിടാന്നിങ്ങനെ വിരള ചൂണ്ടി പറയുക. ശിവയുടെ കാലിൽ വീണ് തന്നെ തല്ലരുതെന്ന് പറഞ്ഞിട്ടും തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വിൻസെന്റ് പറയുന്നു. സംഭവം നടക്കുമ്പോൾ ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി സംഭവത്തിന് ദൃക്സാക്ഷികൾ പറയുന്നു. ഫ്ളാറ്റിലെ അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രസേനൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് പെൺകുട്ടികളായിട്ടുള്ള ഒന്ന് രണ്ട് പേര് അത് അവിടെ പോവുകയും അവിടെ ചെന്നിട്ട് അവരെ പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് സംഭവം നിന്നത്. വളരെ മോശം. അയാൾ മിക്കവാറും അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇയാൾ മരണത്തിലേക്ക് പോകുന്ന രീതിയിൽ അത്ര ഒരു എന്താ പ്രകോപനപരമായിട്ടുള്ള ആക്രമണമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ശിവ തലസ്ഥാനത്തെ ഒരു പ്രമുഖ ബിൽഡറുടെ മകനാണ്. ഉന്നത സ്വാധീനം മൂലം ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാതിരുന്ന വട്ടിയൂർക്കാവ് പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വീട്ടുജോലിക്കെത്തിയ നേപ്പാളി സ്വദേശികളായ അമ്മയും മകളെയും പീഡിപ്പിച്ച കേസിൽ സൗദി എംബസിയിലെ നയതന്ത്രജ്ഞനും ഭാര്യയും ഇന്ത്യ വിട്ടു. സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് ഇരുവരും രാജ്യം വിട്ടത്. നേപ്പാൾ യുവതികളെ സൗദി നയതന്ത്രജ്ഞൻ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. നയതന്ത്ര പരിരക്ഷ ഉള്ളതിനാൽ സൗദി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനോ വീട്ടുതടങ്കലിൽ വയ്ക്കാനോ ഇന്ത്യക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് സൗദി നയതന്ത്ര ഉദ്യോഗസ്ഥനും കുടുംബവും ഇന്ത്യ വിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 44 വയസ്സുള്ള സ്ത്രീയെയും അവരുടെ 20 വയസ്സായ മകളെയും സൗദി എംബസിയുടെ തന്നെ ഫ്ളാറ്റിലാണ് ലൈംഗിക അടിമകളാക്കി ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചിരുന്നത്. ഭക്ഷണം പോലും നൽകാതെ പ്രകൃതി വിരുദ്ധ പീഡനവും അതിഥികൾക്ക് കാഴ്ചവെക്കാറുണ്ടെന്നും യുവതികൾ ACP രാജേഷ് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. യുവതികളുടെ 2 വൈദ്യപരിശോധനയിലും പീഡനം നടന്നതായി സ്ഥിരീകരിച്ചു. മാനഭംഗമടക്കം 7 വകുപ്പുകൾ ചുമത്തിയാണ് സൗദി നയതന്ത്രജ്ഞനെതിരെ ഗുഡ്ഗാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ സൗദി എംബസിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിവരമറിയിച്ചപ്പോൾ എംബസി വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത്. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ബാങ്ക് കവർച്ചാ കേസിൽ 3 പേർ കസ്റ്റഡിയിലായി. കവർച്ചാ സംഘത്തിന് സഹായം നൽകിയ ഒരാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കവർച്ചാ സംഘത്തിലെ ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. 5.5 കോടി രൂപയുടെ പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ട കാസർഗോഡ് കുഡ്ലു സർവീസ് സഹകരണ ബാങ്ക് കവർച്ചയിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു. രക്ഷപ്പെടുന്നതിനിടയിൽ പ്രതികളിലൊരാളെ ബാങ്കിന് സമീപം ജോലി ചെയ്തിരുന്ന പെയിന്റിംഗ് തൊഴിലാളി കണ്ടിരുന്നു. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടെ കവർച്ചാ സംഘത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന സ്വർണ്ണമാല ബാങ്കിന് സമീപ പ്രദേശത്തു നിന്നും കണ്ടെടുത്തു. ഇത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനിടെ പ്രതികളെക്കുറിച്ച് സൂചന നൽകാമെന്ന നിലയിൽ അജ്ഞാത ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട്. ഈ വഴിക്കും പോലീസ് അന്വേഷണം നടക്കുന്നു. സംശയത്തെ തുടർന്ന് ചിലരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. വൈകാതെ കേസിന് തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രശസ്ത കന്നഡ സാഹിത്യകാരനും യുക്തിചിന്തകനുമായ KS ഭഗവാന് സംഘപരിവാറിന്റെ വധഭീഷണി. എഴുത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വധിക്കുമെന്നാണ് സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സ്വതന്ത്ര എഴുത്തിനും യുക്തിചിന്തയ്ക്കുമെതിരെ സംഘപരിവാർ ശക്തികൾ വീണ്ടും വാളോങ്ങുകയാണ്. ഇത്തവണ കന്നഡ എഴുത്തുകാരൻ KS ഭഗവാന് നേരെയാണ് വധഭീഷണി. പൂനെയിൽ ഗോവിന്ദ് പൻസാരിയെയും ധർവാഡിൽ MM കൽബുർഗിയെയും വകവരുത്തിയതിന് പിന്നാലെയാണ് മറ്റൊരു എഴുത്തുകാരൻ്റെ കൂടി നേർക്ക് സംഘപരിവാറിൻ്റെ ഭീഷണി. തപാൽ മാർഗം ഭഗവാന്റെ വീട്ടിലെത്തിയ ഭീഷണിക്കത്തിൽ താങ്കളാണ് തങ്ങളുടെ 3-ാമത്തെ ഇരിയെന്ന് സംഘപരിവാർ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ വരുമ്പോൾ ഒരു പോലീസ് സുരക്ഷയും താങ്കളെ സംരക്ഷിക്കില്ലെന്നും ദിവസങ്ങൾ എണ്ണിക്കോളൂ എന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട്. കൽബുർഗി മരിച്ച ദിവസം അടുത്ത ലക്ഷ്യം ഭഗവാനാണെന്ന് ബജ്രംഗ്ദൾ നേതാവ് ഭുവിഷ് ഷെട്ടി ട്വീറ്റ് ചെയ്തത് വാർത്തയായിരുന്നു.
പിന്നീട് ഇയാളെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേസ് ഭഗവാൻ ഭഗവത്ഗീതയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ സംഘപരിവാരുകാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അന്നുതൊട്ട് സംഘപരിവാർ ഈ എഴുത്തുകാരനെതിരെ ഭീഷണിയുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ മൈസൂരിലെ വീടിന് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. മുംബൈയിൽ 4 ദിവസത്തേക്ക് ഇറച്ചി നിരോധനം ഏർപ്പെടുത്തിയതിനെ വിമർശിച്ച ബോളിവുഡ് താരങ്ങളായ സോനം കപൂറിനും സോനാക്ഷി സിൻഹയ്ക്കും ട്വിറ്ററിൽ രൂക്ഷ വിമർശനം. ജൈനമതക്കാരുടെ ഉപവാസത്തോടനുബന്ധിച്ചാണ് നഗരത്തിൽ 4 ദിവസത്തേക്ക് ഇറച്ചി നിരോധനം ഏർപ്പെടുത്തിയത്. സ്ത്രീ വിദ്വേഷികളായ സങ്കുചിത മനസ്ഥിതിയുടെ കാര്യത്തിൽ ഇന്ത്യ 3rd സ്ഥാനത്തേക്ക് കടക്കുകയാണെന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വാർത്തകളോട് സോനം കപൂർ പ്രതികരിച്ചത്. ട്വീറ്റ് വന്ന നിമിഷങ്ങൾക്കകം തന്നെ വിമർശനങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. പ്രതികരണങ്ങൾ അതിരു കടന്നതോടെ വിമർശകരെ മന്ദബുദ്ധികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സോണം ട്വീറ്റ് അവസാനിപ്പിച്ചു. സോണത്തിന് പിന്തുണയുമായാണ് സോനാക്ഷി എത്തിയത്. മുംബൈയിൽ ഇറച്ചി നിരോധിച്ചത് വിഡ്ഢിത്തമാണെന്നായിരുന്നു സോനാക്ഷിയുടെ ട്വീറ്റ്. സോനാക്ഷിയുടെ ഇരട്ടത്താപ്പിൽ കലിവുണ്ടായിരുന്നു പല പ്രതികരണങ്ങളും. നേരത്തെ മൃഗങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞ സോനാക്ഷി ഇപ്പോൾ ഇറച്ചി നിരോധനത്തിനെതിരെ പ്രതികരിച്ചത് വിരോധാഭാസമായും ആക്ഷേപമുയർന്നു. കൂടാതെ BJP നേതാവായ പിതാവ് ശത്രുഘ്നൻ സിൻഹയെ പരാമർശിച്ചും ട്വീറ്റുകളുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കായംകുളത്ത് എക്സൈസ് റെയ്ഡിൽ 10 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. എക്സൈസ് കമ്മീഷണറും കായംകുളം എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. കായംകുളത്തെ 18-ാം നമ്പർ ഷാപ്പിലായിരുന്നു സംഘത്തിന്റെ പരിശോധന. ഷാപ്പിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. 10 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. ബഹുമാനപ്പെട്ട കേരള എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും കായംകുളം എക്സൈസ് റേഞ്ച് പാർട്ടിയും കൂടി ചേർന്ന് കായംകുളം റേഞ്ചിലുള്ള TS നമ്പർ 18 കാപ്പിൽ മേക്കേഴ്സ് കള്ളിഷാപ്പിൽ നിന്നും കള്ളിൽ കലക്കാനായി കൊണ്ടുവന്ന 10 ലിറ്റർ സ്പിരിറ്റ് കണ്ടെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്പിരിറ്റുമായിട്ട് വന്ന അമൽ എന്ന വ്യക്തിയെയും ഈ ഷാപ്പിൻ്റെ മാനേജരായ ചുമതലക്കാരനായ സനോജ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കായംകുളത്ത് നേരത്തെയും എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മായം കണ്ടെത്തിയ കള്ളുകളും സ്പിരിറ്റും പിടികൂടിയിരുന്നു. 2 മാസം മുമ്പ് നിരവധി ഷാപ്പുകളിലായിരുന്നു എക്സൈസ് സംഘത്തിന്റെ ഇങ്ങനെയുള്ള പരിശോധന. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകുമ്പോൾ നായ്ക്കളുടെ വംശനിയന്ത്രണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനുമായി കേന്ദ്രം അനുവദിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയില്ല. ഒരാൾക്ക് 445 രൂപ നിരക്കിൽ കേന്ദ്രം നടപ്പാക്കിയ പദ്ധതിയുടെ 50% വഹിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകാതിരുന്നതാണ് പദ്ധതി അവതാളത്തിലാകാൻ കാരണം. തെരുവ് നായ്ക്കൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമ്പോഴാണ് ഇവയെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഇനിയും ഫയലുകളിൽ ഉറങ്ങുന്നത്. നായ്ക്കളെ കൊല്ലാൻ പാടില്ലെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കേന്ദ്രം നായ്ക്കളുടെ വംശവർദ്ധനവ് തടയാനും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിനുമായി പദ്ധതി തയ്യാറാക്കിയത്. ഒരാൾക്ക് 445 രൂപ നിരക്കിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ സംസ്ഥാനത്തെ 1 പഞ്ചായത്ത് പോലും 4 ഇതുവരെ പദ്ധതിക്കായി 1 പൈസ പോലും മാറ്റിവെച്ചിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാൻ നേതൃത്വം നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തെക്കുറിച്ച് തിരക്കൊന്നുമില്ല. നിലവിലെ സംവിധാനത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുക അസാധ്യമാണെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ഫലവത്തായ നടപടി ഉണ്ടാകണമെങ്കിൽ സർക്കാർ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുകയാണ് വേണ്ടതെന്നാണ് ഇക്കൂട്ടരുടെ വാദം. പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ, വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നിയമനിർമ്മാണമോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ പോയി ഈ ഒരു നിബന്ധനകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരുവുനായ്ക്കളെ കൊല്ലരുത് എന്ന എന്തെങ്കിലും രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ എണ്ണം നാൾക്കുനാൾ സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2013 130,000 പേർക്കും 2014 119,000 പേരും നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട്. 2013 11 പേർ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഇക്കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഓരോരുത്തർ വീതം മരണപ്പെടുകയുണ്ടായി. തെരുവ് നായ്ക്കളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ച് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഈ വർഷം മാത്രം 45,000 പേരെയാണ് തെരുവ് നായ കടിച്ചത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും സർക്കാർ മനസ്സിലാക്കണം. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ലെസ്ലി ജോൺ, പത്തനംതിട്ട. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ബീവറേജസ് ഔട്ട്ലെറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കൊല്ലം പൂന്തലിലെ ജനങ്ങൾ നടത്തി വന്ന സമരം പോലീസ് ബലം പ്രയോഗിച്ചുപിടിച്ചു. ഔട്ട്ലെറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ സംരക്ഷണം അനുവദിക്കണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പോലീസ് സമരക്കാരെ മാറ്റിയത്.
സ്ത്രീകളടക്കം 100 പൂന്തൽ നിവാസികളാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ബിവറേജ് ഔട്ട്ലെറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 161 ദിവസമായി സമരം നടത്തി വന്നിരുന്നത്. ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സൗകര്യമൊരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചത്. സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തവരെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു. ബിവറേജസിലെത്തുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സഹിക്കാനാകാതെയാണ് പ്രതിഷേധത്തിനെത്തിയതെന്ന് സമരക്കാർ പറഞ്ഞു. കോടതിയും സർക്കാരും ജയിച്ചു. സർക്കാരിൻ്റെ വരുമാന മാർഗം കൂട്ടി ഞങ്ങൾ നാട്ടുകാരായ ജനങ്ങളും അയൽപക്കത്തുള്ള കൊച്ച 10 കഴിഞ്ഞുള്ള ആൺകുട്ടികളും വെള്ളപടിയേക്ക് അടിമയാകുന്നു. കുട്ടികൾക്ക് സന്ധ്യ കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. വഴി നടക്കുന്നവർക്ക് ഡോറ് തുറന്ന് വെച്ച് തുപ്പുക, അവരെ ദേഹത്ത് വീഴുക, തുറക്കുന്ന ഡോർ അവരെ ശരീരത്ത് മുട്ടുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുടിച്ച് കഴിയുമ്പം അവരാരാന്നറിയാത്ത രീതിയിൽ കൂടാണ് ഇവിടെ നടക്കുന്നത് അത്രയും. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാകാതെ ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് സമരക്കാരെ ഒഴിപ്പിച്ച ശേഷം കൊല്ലം ACP സുരേഷ് ബാബു പറഞ്ഞു. ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ഈ പബ്ലിക്കിന് ഇത് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് മറ്റ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പരമാവധി പോലീസ് ശ്രമിക്കുന്നതാണ്. ജമ്മുകാശ്മീരിൽ മാട്ടിറച്ചി വിൽപ്പന നിരോധിച്ചു. ജമ്മുകാശ്മീർ ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. പരിമോട് സേത്ത് എന്ന അഭിഭാഷകൻ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ധീരജ് സിംഗ്, ജസ്റ്റിസ് ജനക്രാജ് കോട്വാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ ഉത്തരവ്. ഗോവധത്തിനെതിരെ അഭിഭാഷകനായ പരമോക്ഷ് സേത്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് ജമ്മു ഹൈക്കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഗോവധവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് കോടതി നൽകിയ നിർദ്ദേശം. ജസ്റ്റിസ് ധീരജ് സിംഗ് ഠാക്കൂർ, ജസ്റ്റിസ് ജനക്രാജ് കേട്ട്വാൾ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. കന്നുകാലികളെ കൊല്ലുന്നതും മാംസം വിൽക്കുന്നതും 298A RPC 298B വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ജൈനമതാഘോഷ ചടങ്ങുകളെ തുടർന്ന് മഹാരാഷ്ട്രയിൽ താൽക്കാലികമായി മാംസം നിരോധിച്ചതിനെതിരെ ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരോധനത്തിനെതിരെ നിരോധനമെന്ന മുദ്രാവാക്യം മുഴക്കി ദാദർ മാർക്കറ്റിൽ ചിക്കനും മാംസവും പരസ്യ വിൽപ്പന നടത്തിയായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പച്ചക്കറികളിലെ വിഷാംശ പരിശോധനയുടെ റിസൾട്ട് 1 കഴിഞ്ഞിട്ടും വന്നില്ല. 2 വരുമെന്ന് പറഞ്ഞ പരിശോധനാ ഫലമാണ് വൈകുന്നത്. റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാലേ നടപടി സ്വീകരിക്കാനാകൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവർക്കും ശുഭരാത്രി. വാളയാർ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിൽ 6 നടന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണിത്. സംസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി കടന്നുവരുന്ന പൊള്ളാച്ചി, മേട്ടുപാളയം, ഊട്ടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വാഹനങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ എടുത്തത്. 2 കൊണ്ട് പരിശോധനാ ഫലം വരുമെന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗം അന്ന് പറഞ്ഞത്. എന്നാൽ 1 കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും എത്തിയിട്ടില്ലെന്ന് പാലക്കാട് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ KM ജോർജ് വർഗീസ് പറഞ്ഞു. 6 നമ്മൾ ഇവിടുന്ന് വെജിറ്റബിൾ സാമ്പിൾ എടുത്തിട്ടുള്ളത്. ലാബിലയച്ച് പരിശോധിച്ച് റിസൾട്ട് വന്നതിൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് പരിധിയിൽ കൂടുതലുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത നടപടിയുള്ളൂ. കേസോ അഡ്ജുഡിക്കേഷനോ എന്ത് നടപടിയാണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ അമിതമായ വിഷാംശമുണ്ടെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധന. ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം കാര്യക്ഷമമായി പരിശോധന നടന്നില്ലെങ്കിലും ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ റിസൾട്ട് പോലും ഇതുവരെ നൽകാൻ കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിന് കഴിഞ്ഞിട്ടില്ല. AK ലതീഷ്, പാലക്കാട്.